പ്രിയപ്പെട്ട കൂട്ടുകാരെ വീണ്ടും ഒരു വായനാ ദിനം വായനയുടെ അവാച്യമായ മായിക ലോകത്തെക്കുറിച്ച് അടുത്തറിയാൻ ഒരു ദിവസം കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ തിരക്കിട്ട ഒരു പണിയിലായിരുന്നു ആളുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളല്ല മുതിർന്ന ആളുകൾ കൂട്ടത്തിൽ പലർക്കും നല്ല പ്രായമുണ്ടായിരുന്നു എഴുത്തിന്റെയും വായനയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു വൈകുന്നേരങ്ങളിലും രാത്രികളിലും തൊഴിൽ കഴിഞ്ഞ് ബാക്കി കിട്ടിയ സമയത്തൊക്കെ അവർ ഒത്തുചേർന്നു അക്ഷരം പഠിക്കാം എഴുത്തും വായനയും പഠിക്കാം അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വലിയൊരു പ്രഖ്യാപനം വന്നു നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വായിക്കാനും എഴുതാനും അറിയാം എന്ന് ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിൽ എത്തിപ്പെടുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയുള്ള ആരും പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അവിടെയുള്ള എഴുത്തുകൾ ബോർഡുകൾ ഒന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല ഏതോ ഭാഷയിലാണ് നമുക്ക് ഒന്നും അറിയില്ല എത്രമാത്രം കഷ്ടത നിറഞ്ഞ ഒരു അവസ്ഥയായിരിക്കും അത് എഴുത്തും വായനയും അറിയാത്തവരുടെ ജീവിതം ഏതാണ്ട് അതുപോലെ തന്നെയാണ് തിരക്കുള്ള ഒരു നഗരത്തിൽ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ എത്തിപ്പെട്ടാൽ എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരിക ഒന്ന് ഓർത്തു നോക്കുക അയാൾക്ക് ഒരു സ്ഥാപനത്തിലേക്കും പോകാൻ കഴിയില്ല ഒരിടത്തേക്കും ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എഴുത്തറിയില്ല വായന അറിയില്ല പലരോടും ചോദിക്കേണ്ടി വരും ചിലർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാവകാശം പോലും ഉണ്ടായി എന്ന് വരില്ല എഴുതാനും വായിക്കാനും അറിയുന്നത് ഭാഗ്യം ഭാഗ്യം തന്നെത്താൻ എഴുതേറ്റു നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം എന്ന ഒരു പാട്ട് തന്നെയുണ്ട് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ മാത്രമാണോ ലോകത്തെ കണ്ടത് അല്ല ഒരുപാട് ആളുകൾ ലോകത്തിലെ പല പല കാഴ്ചകളും കണ്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തത് പലതും അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ കേൾക്കാത്തത് പലതും അവർ കേട്ടിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കാത്തത് പലതും അവർ അനുഭവിച്ചിട്ടുണ്ട് വീണ് കിടക്കുന്ന ഒരു പൂവ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളല്ല എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരു ചിത്രകാരന് ഒരു പൂവ് കാണുമ്പോൾ തോന്നുന്ന ചിന്തകളായിരിക്കില്ല ഒരുപക്ഷെ ഒരു ഗായകന് മനസ്സിലുണ്ടാവുക ഒരു കവിക്ക് ഉണ്ടാവുക ഓരോരുത്തർക്കും ഓരോ കാര്യവും വ്യത്യസ്തമായി അനുഭവപ്പെടാം ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ എഴുത്തുകാരന്റെ കണ്ണിലൂടെ നമ്മൾ ലോകത്തെ കാണുകയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ എഴുത്തുകാരിയായ ജംബ ലാഹിരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുസ്തകങ്ങൾ നിങ്ങളുടെ കാൽപാദങ്ങളെ ചലിപ്പിക്കാതെ നിങ്ങളെ യാത്ര ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ പുസ്തകങ്ങളുടെ ചിറകിലേറി അവ നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പറന്നുയരാം ലോകത്തിന്റെ ഇരുണ്ടതും തെളിഞ്ഞതുമായ എല്ലാ വഴിത്താരകളിലൂടെയും നമുക്ക് അനായാസം സഞ്ചരിക്കാം ആസ്വദിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ എഴുത്തുകാരനിലൂടെ ജീവിക്കുകയാണ് പല പല പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ ആ ഒരു അർത്ഥത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കുകയാണ് ഒരു പുസ്തകവും വായിക്കാത്ത ഒരാൾ ഒരു ജീവിതം മാത്രം ജീവിക്കുമ്പോൾ പല പുസ്തകങ്ങൾ വായിക്കുന്നവർ പലതരത്തിലുള്ള ജീവിതം ജീവിക്കുന്നു അത് ഒരു ഭാഗ്യമാണ് അത് ആസ്വദിക്കുക എന്ത് വായിക്കണമെന്നത് എത്രത്തോളം വായിക്കണമെന്നത് എങ്ങനെ വായിക്കണം എന്നത് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ മുതിർന്നവർ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തന്നു എന്ന് വരാം അവർ വായനയുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അനുഭവങ്ങളുള്ളവരാണ് അവ സ്വീകരിക്കാം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ യാത്രകളും മുടങ്ങി നിൽക്കുകയാണ് നമ്മൾ അടച്ചിടലിന്റെ ഒരു യുഗത്തിലാണ് ഈ കാലഘട്ടമൊക്കെ മാറി നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ബന്ധു വീടുകളിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ച് മനസ്സിലൊന്നോർ
സാധാരണ ബന്ധു വീടുകളിലേക്ക് പോകുമ്പോൾ പലഹാരങ്ങൾ വാങ്ങാറുണ്ട് നമ്മൾ അല്ലെ. ഒരു വലിയ പൊതിക്കെട്ട് മിക്കവാറും ആളുകളുടെ കൈകളിൽ ഉണ്ടാവും. ഇനി ഓരോ യാത്ര പോകുമ്പോഴും പലഹാരക്കെട്ടിന് പകരം ഒരു പുസ്തകം, പലഹാരത്തിന്റെ വിലയ്ക്കുള്ള ഒരു പുസ്തകം കയ്യിൽ കരുതിയാലോ? അതൊരു വലിയ മാറ്റമായിരിക്കും. അതൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. ആ മാറ്റത്തെ പലരും അംഗീകരിച്ചാലോ? അതൊരു തുടർച്ചയായിരിക്കും, അതൊരു വളർച്ചയായിരിക്കും. ഒരു നല്ല കാര്യത്തിന്റെ, ഒരു നല്ല ശീലത്തിന്റെ തുടക്കം നിങ്ങളിൽ നിന്ന് ആരംഭിക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അവന്റെ ജന്മദിനത്തിൽ കിട്ടുന്ന രീതിയിൽ ഒരു പുസ്തകം, നിങ്ങളുടെ സാധ്യതയ്ക്കനുസരിച്ച് വാങ്ങിയ ഒരു പുസ്തകം, അവരും കൂടി ആസ്വദിക്കും എന്ന് നിങ്ങൾ കരുതുന്ന ഒരു പുസ്തകം തപാലിൽ അവർക്ക് ലഭിക്കുന്ന രീതിയിൽ അയച്ചാലോ? നിങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ ആ സമ്മാനം ജീവിത അവസാനം വരെ അവർ മനസ്സിൽ സൂക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ യാത്രകളിൽ എവിടേക്കാണെങ്കിലും ബാഗിൽ ഒരു പുസ്തകം കരുതുന്ന ശീലം ആരംഭിക്കാം. പുതിയ വായനാ ദിനത്തിൽ പുതിയ ശീലമുണ്ടാകട്ടെ അല്ലേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായനയുടെ അവാച്യ സുന്ദരമായ ആയിരം ആയിരം നവ്യാനുഭൂതികൾ നുകരാൻ ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.